ഒരു പുഴക്കടവിൽ അച്ഛനും മോളും മത്സ്യം പിടിക്കുകയായിരുന്നു. മോള് ചോദിച്ചു, അച്ഛ മത്സ്യം കണ്ടുകയുണ്ടോ? അച്ഛൻ പറഞ്ഞു, ഉണ്ട്. അച്ഛൻ കണ്ടതാണോ? ഞാൻ പല പ്രാവശ്യം കണ്ടതാണ്. ഈ പുഴയുടെ ഏറ്റവും ആഴങ്ങളിലേക്ക് പോയാലാ നമുക്ക് മത്സ്യ കഞ്ചികയെ കാണാൻ പറ്റുക. കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ ഈ മോളെ കാണാനില്ല. പല ഭാഗത്തും തിരഞ്ഞു. അവസാനം കുട്ടിയുടെ ജഡം ആ പുഴയിൽ നിന്ന് കിട്ടി. മത്സ്യ കഞ്ചികയെ കാണാൻ വേണ്ടി പോയതായിരുന്നു ആ പൊന്നുമോൾ. നോക്കൂ, നമ്മൾ നമ്മുടെ മക്കളോട് പറയുന്ന ചില സംസാരം, ചില വാക്കുകൾ, ചില തമാശകൾ, അതവർക്ക് തമാശ ആയിക്കൊള്ളുന്നില്ല. അതവരെ ഏത് രീതിയിലാണ് ബാധിക്കാനും നമുക്കറിയില്ല. അതുകൊണ്ട് സംസാരിക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കണം. വാക്കുകൾക്ക് വാളിനേക്കാൾ മൂർച്ചയുണ്ട് എന്ന ചില മാതാപിതാക്കൾ, ചില അധ്യാപകരൊക്കെ മക്കളോട് പറയും, നിന്നെ ഒന്നിനും കൊള്ളൂല, നീ ഒരിക്കലും ഗുണം പിടിക്കൂല, നിന്നെ കാണാനൊരു ഭംഗിയില്ല. വീട്ടിലൊരു ചെറിയ അംഗം, ചെറിയൊരു കുട്ടി ജനിച്ചാൽ ചിലപ്പോൾ പറയും, ഇനി എല്ലാവർക്കും ആ കൊച്ചു ആവയെ മാത്രം മതി, നിന്നെ ആർക്കും ഇഷ്ടമില്ല. ഇങ്ങനെയൊക്കെ നമ്മൾ മക്കളോട് പറയാറുണ്ട്. ആളുകളെ അടുപ്പിക്കാനും ആളുകളെ അടിപ്പിക്കാനും നമ്മളെ വാക്കുകൾക്കാവും. പറയേണ്ടത് മാത്രം പറയേണ്ടതുപോലെ പറയാനുള്ള പ്രാപ്തിയാണ് നമുക്കുണ്ടാവേണ്ടത്. സമയവും സാഹചര്യവും സന്ദർഭവും നോക്കി സംസാരിക്കാൻ നമ്മൾ പഠിക്കണം. സംസാരിക്കാനും പെരുമാറാനുമാണ് നമ്മൾ പഠിക്കേണ്ടത്. എന്നാൽ എല്ലാം പിന്നാലെ വന്നുകൊള്ളും.